നമസ്കാരം കൂട്ടുകാരെ ഇന്നൊരു സൂപ്പർ മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത് ഇതൊരു സ്പെഷ്യൽ റെസിപ്പാണ് അപ്പം നമുക്ക് ഈ ഫ്രൈഡ് റൈസിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് കാണാം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് അര കിലോ കൈമ അരിയാണ് എടുത്തിട്ടുള്ളത് അരി കഴുകി വാരിയ ശേഷം നെയ്യ് ഗ്രാമ്പു ഏലക്കായ പട്ട എല്ലാം ചേർത്ത് ഒന്ന് വറുത്തെടുക്കുവാണ് ഒരു ഒരഞ്ച് മിനിറ്റ് വറുത്തെടുത്താൽ മതിയാകും അതിനുശേഷം അരിയുടെ ഇരട്ടി വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം ഇതിലോട്ട് അര അരമുറി ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം എന്നിട്ടിത് മൂടി വെച്ച് വേവിക്കണം പിന്നെ മൂന്ന് മുട്ട വെട്ടിയെടുത്ത ശേഷം ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിച്ച ശേഷം മുട്ട അതിലേക്ക് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് എടുക്കണം ഇത് ഇതുപോലെ എന്നിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് ഒരൊന്നര കപ്പോളം ക്യാരറ്റും ബീൻസുമാണ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇതും നമുക്ക് വെളിച്ചെണ്ണയിലാണ് വഴറ്റിയെടുക്കേണ്ടത് കളർ നഷ്ടപ്പെട്ട് പോവരുത് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയെടുത്താൽ മതിയാകും പിന്നെ വേണ്ടത് ഒരു കപ്പോളം സോയ ആണ് ഇത് ചൂടുവെള്ളത്തിലിട്ട് കഴുകി വാരി പിഴിഞ്ഞെടുത്തിരിക്കുകയാണ് ഇതും നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ ഒരു കപ്പ് ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും ചേർത്ത് വേവിച്ചെടുത്തതാണ് ഈ ചെമ്മീൻ നമുക്ക് അല്പം നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതൊരൊന്നര കപ്പോളം ചിക്കൻ കുക്കറിൽ വേവിച്ചെടുത്തതാണ് ഈ ചിക്കൻ വേവിച്ചെടുത്ത വെള്ളം ഈ റൈസിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ റൈസിന് നല്ലൊരു ടേസ്റ്റ് വരും ഈ ചിക്കൻ ഈ മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ട് ഇതുപോലൊന്ന് പൊടിച്ചെടുക്കണം ഇതും നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും പിന്നെ ഒരു കപ്പോളം കശുവണ്ടിയും കിസ്മിസും നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട് ഇതായിപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ചിക്കൻ്റെ ചാറൊക്കെ ഇതിൽ പിടിച്ചിട്ട് ഇപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം ഗ്യാസിൽ വെച്ചിരിക്കുകയാണ് പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് പാത്രം ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം നെയ്യ് എല്ലാം സൈഡിലോട്ട് ആവുന്നതിന് വേണ്ടിയിട്ട് തീ കുറച്ച് ഇടണം ഇനി നമുക്കിതിലോട്ട് വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും കുറച്ചിട്ട് കൊടുക്കാം അതിനുശേഷം അല്പം ചെമ്മീൻ ഇട്ട് കൊടുക്കണം പിന്നെ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് മുഴുവനായിട്ട് ഇടരുത് കുറച്ച് ഇടുക നമുക്കിത് ലെയർ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാനുള്ളതാണ് പിന്നീട് കശുവണ്ടിയും കിസ്മിസും ഇട്ട് കൊടുക്കുക സോയ ചങ്സും ചിക്കനും കൂടി ചേർത്ത് കൊടുക്കണം അതിന് മീതെ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കുറേശ്ശെയായി ഇതിന് മീതിയിലേക്ക് കൊടുക്കണം എന്നിട്ട് വീണ്ടും റൈസ് കൊടുക്കണം വീണ്ടും നമുക്കിതിൻ്റെ മുകളിലോട്ട് ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കാം എല്ലാം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം വീണ്ടും മീതെ റൈസ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമുക്ക് മുഴുവനും ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ഇട്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാവുന്നതാണ് അവസാനമായിട്ട് അല്പം സിലർ കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം തീ കൂട്ടി വെച്ച ശേഷം ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കണം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം ദീപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി ഈ റൈസ് കഴിക്കാറാകുമ്പോഴേക്കും ദ ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം എല്ലാം നന്നായിട്ട് മിക്സ് ആവുന്നതിന് വേണ്ടി അടിയിൽ നിന്ന് നല്ലോണം ഇളക്കി എടുക്കണം കറിയൊന്നുമില്ലെങ്കിൽ പോലും ഈ റൈസ് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൈഡ് റൈസാണിത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്